മൈ ഫ്രണ്ട്സ് ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയ്യുമ്പോൾ വളരെ രസകരമായിട്ട് നമുക്ക് എങ്ങനെ വീഡിയോസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഈ പഠന പരമ്പരയിൽ അടുത്ത വീഡിയോ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് കാണുകയും വേണം ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ തെളിഞ്ഞു വരികയും വേണം ഏറ്റവും ലളിതമായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ നിങ്ങൾ കാണുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ഷെയർ ചെയ്യണം മറക്കരുത് നമുക്ക് ആദ്യം നമ്മുടെ സിസ്റ്റത്തിൽ ആപ്ലിക്കേഷൻസിനകത്തുള്ള സൗണ്ട് ആൻഡ് വീഡിയോയിൽ തന്നിരിക്കുന്ന കേഡൻ ലൈവ് എന്നുള്ള ആപ്ലിക്കേഷൻ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കാം. കേഡൻ ലൈവിൻ്റെ വേർഷൻ 20 ഓപ്പണായി വരുന്നുണ്ട്. ഈ ആപ്ലിക്കേഷനകത്ത് ഈ ലെഫ്റ്റ് കാണുന്ന ഭാഗമാണ് പ്രൊജക്ട് ബിൻ. നമുക്ക് ആവശ്യമായ വീഡിയോ ഓഡിയോ ഇമേജസ് ഒക്കെ ആഡ് ചെയ്ത് വെക്കുന്ന സ്ഥലമാണിത്. ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന ക്ലിപ്പുകളെ വീഡിയോ ആക്കാൻ വേണ്ടി വർക്ക് ചെയ്യിക്കുന്ന ഏരിയ ആണ്, ട്രാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. V1 V2 എന്ന് കാണിച്ചിരിക്കുന്ന രണ്ട് വീഡിയോ ട്രാക്കാണ്. ഇനി താഴേക്ക് പോയാൽ A1 A2 എന്ന് കാണാം, അത് ഓഡിയോ ട്രാക്കുകളാണ്. നമുക്കിവിടെ റൈറ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ട്രാക്ക് ആഡ് ചെയ്യാം. ഇൻസേർട്ട് ട്രാക്ക് എന്നൊരു കമാൻഡ് വന്നു, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പുതിയ ഡയലോഗ് ബോക്സ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അവിടെ വീഡിയോ ട്രാക്ക് അല്ലെങ്കിൽ ഓഡിയോ ട്രാക്ക് അല്ലെങ്കിൽ AV ട്രാക്ക് അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡ് ട്രാക്ക് ഇത് ഏതെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. അത് അതേപോലെ തന്നെ ഇവിടെ രണ്ട് V1 V2 ആണ്, അതിന് മുകളിലോ താഴെയോ എവിടെയെങ്കിലും ആഡ് ചെയ്യാൻ നമുക്ക് പറയാം. തൽക്കാലം നമുക്ക് പുതിയ ട്രാക്കൊന്നും ആഡ് ചെയ്യേണ്ട എന്നുള്ളതുകൊണ്ട് ക്യാൻസൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഈ ഒരു ഏരിയ, ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന ഏരിയ സ്ക്രീനാണ് നമ്മുടെ പ്രിവ്യൂ കിട്ടുന്ന സ്ഥലം. അതേപോലെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യാനാണ്. വീഡിയോ അല്ലെങ്കിൽ ഇമേജസിനൊക്കെ അല്ലെങ്കിൽ ഓഡിയോയ്ക്കൊക്കെ കുറേ പ്രോപ്പർട്ടികൾ സെറ്റ് ചെയ്യാൻ സഹായിക്കുന്ന സ്ഥലമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതേപോലെ ഇതിന് നേരെ മുകളിൽ ഒരു റെഡ് കളറിലെ ബട്ടൺ ഉണ്ട്, റെൻഡർ ചെയ്യാനുള്ള ബട്ടണാണ്. അതായത് നമ്മൾ തയ്യാറാക്കുന്ന വീഡിയോ വീഡിയോ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം, അതിനുള്ള ബട്ടണാണ് റെൻഡർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം പല ടൈപ്പിലുള്ള വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. നമ്മൾ MP4 ഫോർമാറ്റിലുള്ള വീഡിയോ ആണ് തൽക്കാലം ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് MP4 സെലക്ട് ചെയ്തിട്ട് വേണം റെൻഡർ ചെയ്യാൻ വേണ്ടി. അതേപോലെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, പ്രൊജക്റ്റ് മെനുവിലെ പ്രൊജക്റ്റ് സെറ്റിംഗ്സിൽ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ SD ആണോ അതോ HD ആണോ അതോ ഫുൾ HD ആണോ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന്. ഇവിടെ ഫുൾ HD 1080p 25 FPS എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യമായ വീഡിയോകൾ ഓഡിയോകൾ ഇമേജസ് ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. അതിന് പ്രൊജക്റ്റ് ബിന്നിനുള്ളിൽ നേരെ താഴെയുള്ള ആദ്യത്തെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. ആഡ് ക്ലിപ്പ് ഓർ ആഡ് ഫോൾഡർ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഫോൾഡർ ഓപ്പൺ ആയി വന്നു, അതിലെല്ലാ ഇമേജസും ഒരുമിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. അല്ല എങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇമേജ് വീതം അല്ലെങ്കിൽ ഒരു വീഡിയോ വീതം പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യാം. അടുത്തതും ഇതേപോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഈ രീതിയിൽ നമുക്ക് ആവശ്യമായ ഇമേജസിനെ ഇവിടേക്ക് ആഡ് ചെയ്യാം. ആദ്യത്തെ വീഡിയോയുടെ പ്രിവ്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നൊരു ഹെഡിംഗ് ഒക്കെ ആയിട്ട് ആദ്യത്തെ ഒരു വീഡിയോ അവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ പ്രൊജക്റ്റിവിനിൽ നമ്മുടെ വീഡിയോസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. നമുക്കതിനൊന്ന് സേവ് ചെയ്യാം. സേവ് ബട്ടൺ പ്രസ് ചെയ്ത് സിസ്റ്റത്തിലുള്ള പാത്താണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടിയൊരു ഭാഗം സെലക്ട് ചെയ്ത് ഇവിടെ നേരത്തെ ചെയ്തിരുന്ന ഒരു ഫയലാണ്, അതിന് ഓവർ റൈറ്റ് ചെയ്യാൻ പറയുകയാണ് ഞാൻ. അത് സേവായി. നമുക്കിനിയും ഇവിടെ തന്നിരിക്കുന്ന ഓരോ വീഡിയോസും ട്രാക്കിലേക്ക് എടുത്തു വെച്ച് നോക്കാം. ആദ്യം ഒന്നാമത്തെ വീഡിയോ എടുത്തു വെക്കുന്നു. ഫസ്റ്റ് വീഡിയോ ഇവിടെ കൊണ്ടുവച്ചു, അത് V2 ട്രാക്കിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് അതിനെ V1 എന്ന് പറയുന്ന ട്രാക്കിലേക്ക് വെക്കാം. ഏറ്റവും റൈറ്റ് സൈഡിൽ സ്ക്രോൾ ബാർ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്ത് താഴേക്ക് നോക്കാം. അപ്പം താഴെ ഈ വീഡിയോയുടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഓഡിയോ നമുക്ക് കാണാൻ സാധിക്കും. പ്രിവ്യൂ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇത് തുടങ്ങിയ സമയത്ത് വീഡിയോ പിടിച്ച ആളെ സ്റ്റാർട്ട് എന്ന് പറയുന്നൊക്കെ ഇവിടെ കേൾക്കാനുണ്ട്. ഓക്കെ, ഇവിടെ മുതൽ നമുക്ക് മതി. അപ്പൊ ഈ പോയിന്റ് നമുക്ക് സെറ്റ് ചെയ്യാം. അത് മാത്രമല്ല ഓഡിയോയിലേക്ക് നോക്കിയാൽ അറിയാം നമ്മൾ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്ന എവിടെ മുതലാണെന്ന്. അതിന് മുമ്പുള്ള ഭാഗം നമുക്ക് ആവശ്യമില്ല. അതിനുവേണ്ടി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ടൂളുകളൊന്ന് യൂസ് ചെയ്യാം. ഇവിടെ ഒരു സിസർ കാണാം. ഈ ടൂൾ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ട ഭാഗത്ത് കൊണ്ടുവന്നൊന്ന് പ്രസ് ചെയ്താൽ വീഡിയോ രണ്ടായിട്ട് മുറിയും. നോക്കുക, ഇനിയും ഈ സെലക്ഷൻ ടൂൾ എടുത്ത് രണ്ടാമത്തെ പോർഷൻ ഒന്ന് മാറ്റി ആദ്യത്തെ പോർഷൻ വേറെ ഇരിക്കുന്നു. അതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് അതിനെ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള ഒരു പോർഷൻ മാത്രമായിട്ട് അവിടെ കിട്ടി. ഈ രീതിയിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇവിടെ വേറൊരു കാര്യം കൂടെ അറിയാനുള്ളത്,
ഈ ഓഡിയോ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, വേറെ ഓഡിയോ കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. എന്നിട്ട് സ്പ്ലിറ്റ് ഓഡിയോ എന്നുള്ള കമാൻഡ് കൊടുക്കാം. അതിനുശേഷം വീണ്ടും റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് അൺഗ്രൂപ്പ് ക്ലിപ്സ് ബട്ടൺ പ്രസ് ചെയ്താൽ ഓഡിയോയും വീഡിയോയും രണ്ടാകും. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഓഡിയോ കളം മാറ്റിയിട്ട് പകരം വേറെ ഓഡിയോ കൊടുക്കാം. തൽക്കാലം നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടെ ഒരുമിച്ച് നിർത്താം. ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഓഡിയോയും വീഡിയോ ഒരുമിച്ച് ജോയിൻ ചെയ്യിക്കാം. അതിനാദ്യം ഏതെങ്കിലും ഒരു ക്ലിപ്പിൽ പ്രസ് ചെയ്യുക, അതിനുശേഷം ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് രണ്ടാമത്തേതിലും പ്രസ് ചെയ്യുക. ഇനി റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഗ്രൂപ്പ് ക്ലിപ്സ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ അല്ലെങ്കിൽ കമാൻഡ് പ്രസ് ചെയ്താൽ ഓഡിയോയും വീഡിയോയും ഒരുമിച്ചായിട്ടുണ്ടാകും. ഈ രീതിയിലാണ് നമ്മൾ അടുത്ത ക്ലിപ്പ് ആഡ് ചെയ്യുമ്പോൾ അതിനെ ചേർത്ത് നിർത്തുന്നത്, ഒരുമിച്ചാക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇത് സേവ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നുപോകരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോ കൂടെ ഇങ്ങോട്ട് വെക്കണം. രണ്ടാമത്തെ വീഡിയോ ഇവിടെ കൊണ്ടുവരണം. രണ്ടാമത്തെ വീഡിയോ ഞാൻ എടുത്തിവിടെ വെച്ചു. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറണമെന്നുള്ളതാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചതാണ്, രണ്ടിടത്തും ഗ്രീൻ സ്ക്രീൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ സ്ക്രീൻ മാറണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. പകരം വേറെ ചില കാര്യങ്ങൾ അവിടെ വരണം. ആദ്യം നമുക്കൊരു വീഡിയോ ഇതിനകത്തോട്ട് കൊണ്ടുവരാം. തുടക്കത്തിൽ ഒരു വീഡിയോ കൊണ്ടുവരാൻ വേണ്ടി ഞാനൊരു വീഡിയോ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചു. ഫസ്റ്റ് വീഡിയോ തുടങ്ങുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വീഡിയോ ഓടണം. ഞാനത് പ്ലേ ചെയ്യുകയാണ്. ഇത്തരം വീഡിയോസ് ഇൻ്റർനെറ്റിൽ ഇഷ്ടം പോലെ കിട്ടും. ഈ വീഡിയോ ബാക്കിൽ ഓടുമ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ ഇവിടെ കൊണ്ടുവച്ചു. ഇത് നീക്കി, രണ്ടാമത്തെ വീഡിയോ നീക്കി, ഒന്നാമത്തെ വീഡിയോയും ഇങ്ങോട്ടൊന്ന് നീക്കി വെച്ചു. എൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് ഈ വീഡിയോയെ ഫസ്റ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവന്നു, V1 കൊണ്ടുവന്നു. നമ്മുടെ 1.MP4 സെക്കൻഡ് ട്രാക്കിലേക്ക് കൊണ്ടുവരികയാണ്. ഓഡിയോയും സെക്കൻഡ് ട്രാക്കിലേക്ക് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് കരുതുന്നു. ഇനി 1.MP4 ഇൻട്രോ 2 എന്ന പേര് കൊടുത്തിരിക്കുന്ന വീഡിയോയുടെ നേരെ മുകളിൽ എത്തിച്ചു. ഇനി പ്ലേ ചെയ്യുമ്പോൾ 1.MP4 ആണ് കാണുന്നത്, ഇൻട്രോ കാണുന്നില്ല. അപ്പോൾ നമ്മുടെ ആവശ്യം ആ ഗ്രീൻ കളർ മാറണം. അതിന് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ പറഞ്ഞിരിക്കുന്ന ഏരിയയിൽ വന്നിട്ട് ഇവിടെ ക്രോമ കീ എന്ന ടൈപ്പ് ചെയ്യും. ക്രോം എന്ന് വന്നപ്പോൾ തന്നെ ലിസ്റ്റ് ചെയ്ത് വന്നു. അതിലെ ബേസിക്സ് എടുക്കാം. ഇവിടെ ഒരു ബ്ലൂ കളറാണ് സെലക്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഈ ബാക്ക്ഗ്രൗണ്ട് കളറിനോട് ഏകദേശം പൊരുത്തപ്പെടുന്ന കളർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പം അതിൽ വ്യത്യാസം എല്ലാം ഒരുപോലെ സെലക്ട് ആയില്ല. അപ്പം നമ്മൾ വേരിയൻസ് എന്ന് പറയുന്ന ഭാഗം ഒന്ന് കൂട്ടി കൊടുക്കുക. 162, ഇനി കുറച്ചുകൂടെ പോകാനുണ്ട്. 174 പോരാ, 157. ഓക്കെ ഓക്കെ, ഏകദേശം 191. മിക്കവാറും എല്ലായിടത്തും അതിൻ്റെ കളറുകൾ, ബാക്ക്ഗ്രൗണ്ടിലെ കളറുകൾ മാറി എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ ഇത് ഈ വേരിയൻസ് എന്നുള്ള കോളത്തിൽ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലെ കളറുകൾ മൊത്തം ഒഴിവാക്കി വിടാം. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഈ പോയിന്റർ തുടക്കത്തിലേക്ക് മാറ്റി വെക്കുക, പ്ലേ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും വീഡിയോ എങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുവരും എന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനിയും ഇവിടെ തന്നിരിക്കുന്ന വീഡിയോ പൂർണ്ണമായിട്ടും വേണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൈഡിൽ വെച്ച് ചുരുക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇപ്പം കേൾപ്പിക്കേണ്ട ആവശ്യമില്ല, ഇത് നമുക്ക് ചുരുക്കാം. ഇനിയും ഈ വീഡിയോ ഞാൻ മുകളിലേക്ക് കൊണ്ടുവരികയാണ്. ഇതിനൊപ്പം വെക്കാൻ ആഗ്രഹിക്കുന്നത് ഈ WME ഫയലാണ്. അതിനെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവെക്കുന്നു. അല്പം ലെന്തിയായ ഫയലാണ്, സാരമില്ല. നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം കണ്ടാൽ മതി. ഇവിടെ നിന്ന് തുടങ്ങുന്നു, അതനുസരിച്ച് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. പോയിന്റർ ഇവിടെ വെച്ചു, സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടുത്തെ ഗ്രീൻ സ്ക്രീൻ മാറിയില്ല. അപ്പോൾ ഇതിനും ഗ്രീൻ സ്ക്രീൻ നമ്മൾ സെറ്റ് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ക്രോമാക്കി ബേസിക്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു, ബ്ലൂ കളറുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തു, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനോട് ഏകദേശം സാദൃശ്യമുള്ള ഒരു കളർ സെലക്ട് ചെയ്തു, ഓക്കെ പറഞ്ഞു. പൂർണ്ണമായിട്ട് മാറിക്കിട്ടി, അത് വ്യത്യാസമൊന്നും വന്നില്ല. അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് എഫക്റ്റ് വളരെ കൃത്യമാണെങ്കിൽ നമുക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല. എല്ലാ വശത്തും ഒരുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ലൈറ്റ് വീഴുന്നുണ്ടെങ്കിൽ ഈ തടസ്സങ്ങൾ വരില്ല. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്യാം. അത് പവർ പോയിന്റ് പ്രസന്റേഷൻ വീഡിയോ ആക്കി മാറ്റിയതാണ്.
കുട്ടികൾക്ക് കൊടുക്കാനുള്ള പ്രസൻറ്റേഷൻ നമുക്ക് PPT ചെയ്തിട്ട് അത് വീഡിയോ ആക്കാം. ഓക്കെ, പക്ഷെ അന്നേരം ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ പൂർണ്ണമായിട്ടും ആ PPTക്ക് തടസ്സമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം, നിങ്ങൾ നോക്കിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് കാണാനൊന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ നമുക്ക് എൻ്റെ പൊസിഷൻ മാറ്റി വേറെ വീഡിയോ എടുക്കണമെന്ന് കരുതും. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഈ വീഡിയോ തന്നെ ആളിൻ്റെ പൊസിഷൻ മാറ്റാം. ഇവിടെ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ട്, അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ കുറേയേറെ കാര്യങ്ങൾ പറയുന്നു, നമ്മുടെ എക്സ് വൈ വിഡ്ത്ത് ഹൈറ്റ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് നിൽക്കുന്ന പൊസിഷൻ കുറച്ച് പുറമോട്ട് മാറ്റണം, അതുകൊണ്ട് ഞാൻ മൈനസ് വാല്യൂ, എക്സിൻ്റെ വാല്യൂ മൈനസ് ആക്കി കൊടുക്കുകയാണ്, -200 എന്ന് കൊടുത്തു. അത് പോരാ, 300 ആക്കി കൊടുക്കുകയാണ്. ഇനി വൈയുടെ വാല്യൂ മാറ്റുകയാണ്, അതും 300 എന്നുള്ള ഒരു വാല്യൂ മാറ്റി കൊടുക്കുന്നു. ഇനി അതിൻ്റെ ഹൈറ്റും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഞാൻ. വൈയുടെ വാല്യൂ ഞാനൊന്ന് കുറയ്ക്കുകയാണ്, 500 അത് 340 മാറ്റി. അപ്പോൾ നമുക്ക് ആളിൻ്റെ പൊസിഷൻ അല്പം കൂടെ മുകളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഈ വാല്യൂ എക്സ് വൈ പൊസിഷൻ വാല്യൂസ് മാറ്റി മാറ്റി നമുക്ക് നമ്മുടെ പൊസിഷൻ അറേഞ്ച് ചെയ്യാം. താഴെ അതുപോലെ സൈസ് കൊടുത്തിട്ടുണ്ട്, ഈ സൈസ് വാല്യൂ വേണമെങ്കിൽ മാറ്റാം. ഇത് 70% എന്നാക്കി എൻ്റെ അടിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടെ നമ്മളുടെ സൈസ് കുറഞ്ഞു. ഇനി ഇത് ഒപ്പാസിറ്റി ഉണ്ട്, ഒപ്പാസിറ്റി വാല്യൂ നമുക്കറിയാം, ഇപ്പം 100% ആയതുകൊണ്ടാണ് നമ്മളിവിടെ സോളിഡ് ആയിട്ട് കാണുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ അതിനകത്തോട് ഇഴുകി ചേർന്ന രീതിയിൽ വരും. അതുകൊണ്ട് ഒപ്പാസിറ്റി തൽക്കാലം ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് വീണ്ടും വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ പവർ പോയിന്റ് പ്രസന്റേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതോടൊപ്പം തന്നെ നമുക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പം എല്ലാവർക്കും അത് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഇതേപോലെയുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ സഹായം ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ചെയ്തിരിക്കുന്ന വീഡിയോ ഒന്ന് കൺവേർട്ട് ആക്കണം. റെൻഡർ ബട്ടൺ പ്രസ് ചെയ്യാം. റെൻഡർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ റെൻഡറിംഗ് ഡയലോഗ് വരുന്നുണ്ട്. റെൻഡറിംഗ് ഡയലോഗിൻ്റെ ഏറ്റവും മുകളിൽ നമ്മുടെ ഫയൽ എവിടെയാകണം സേവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഈ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഏത് പൊസിഷനിലേക്ക് സേവ് ആകണം, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോയിലേക്ക് തന്നെ സേവ് ചെയ്യാൻ പറയാം. അൺടൈറ്റിൽ നിന്നാണ് വരിക, അത് മാറ്റി നിങ്ങളുടെ പേര് കൊടുക്കാം, എന്നിട്ട് സേവ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇനി ഇതിനകത്ത് പല പല ഫോർമാറ്റ് ഉണ്ട്, HD ഉണ്ട്, അൾട്രാ ഹൈ ഡെഫിനേഷൻ 4K സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാം. നമ്മൾ തൽക്കാലം MB4 ഫോർമാറ്റ് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തിട്ട് റെൻഡർ ടു ഫയൽ എന്നുള്ള കമാൻഡ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. റെൻഡറിങ് സ്റ്റാർട്ട് ആയത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് എവിടോട്ടാണ് റൈറ്റ് ചെയ്യപ്പെടുന്നതെന്നും എഴുതി വന്നിട്ടുണ്ട്. ആ ഫോൾഡറിൽ പോയിട്ട് നമുക്കതിനെ ഓപ്പൺ ആക്കി വീഡിയോ കാണുകയും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം. ഒന്നുകിൽ അത് വാട്സാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. യൂട്യൂബിലൊരു ചാനൽ തുടങ്ങിയാൽ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസും ആ ചാനലിലേക്ക് ഇട്ടുകൊടുക്കാൻ സാധിക്കുന്നതാണ്. We'll be right back.